ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ പ്രൈവറ്റ് ബസ്സുകളിൽ സ്പീഡോമീറ്ററിനെ കുറിച്ചാണ്. ഇതാണ് സ്പീഡോമീറ്റർ. പ്രൈവറ്റ് ബസ്സുകളിൽ സ്പീഡോമീറ്റർ പൊതുവേ വർക്ക് ചെയ്യാറില്ല. കാരണം വർഷങ്ങളായി ഒരേ ദൂരം ഒരേ സമയത്താണ് സ്വകാര്യ ബസ്സുകൾ എല്ലാ ഭാഗത്തും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 200 കിലോമീറ്റർ ഓടുന്ന ബസ് നാളെയും അതേ 200 കിലോമീറ്റർ, അടുത്ത മാസവും അടുത്ത വർഷവും എല്ലാം അതേ 200 കിലോമീറ്റർ തന്നെയാണ് ആ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകളിൽ സ്പീഡോമീറ്ററിന് കൂടുതലായി ആരും ശ്രദ്ധിക്കാറില്ല. മിക്ക ബസ്സുകളുടെയും സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാറുമില്ല. പക്ഷേ ലോറി ടാക്സി വാഹനങ്ങളിലെല്ലാം സ്പീഡോമീറ്ററിനെ ആശ്രയിച്ചാണ് അവരുടെ വാടകയും അവരുടെ മൈലേജും മറ്റും എല്ലാം കണക്കാക്കുന്നത്. അവർക്കെല്ലാം സ്പീഡോമീറ്ററാണ് അവർ ശ്രദ്ധിക്കുന്നതും ഉപയോഗിക്കുന്നു. പക്ഷേ ബസ്സുകളിൽ സ്പീഡോമീറ്റർ ഉപയോഗിക്കാറില്ല. അതുപോലെ ഡീസൽ മീറ്റർ, ഡീസൽ ഇത് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഡാഷ് ബോർഡാണ്. ഇതിൽ ഡീസൽ മീറ്റർ ഇല്ല. കാരണവും ഇതേപോലെ തന്നെയാണ്. ദിവസവും അതേ ഒരേ നിശ്ചിത പരിധിയിൽ നിശ്ചിത റൂട്ടിൽ വർഷങ്ങളായി ഒരേ കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് ഡീസൽ മീറ്ററിൻ്റെ ആവശ്യമില്ല. അവർക്കറിയാം ഇന്ന് 60 ലിറ്റർ ഡീസൽ അടിക്കുന്ന ബസ് നാളെയും 60 ലിറ്റർ തന്നെയാണ് ഡീസൽ വരിക. ചിലപ്പോൾ ഒരു 2-3 ലിറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ വേരിയേഷൻ വരാം. അതുകൊണ്ട് സ്വകാര്യ ബസ്സുകളിൽ സ്പീഡോ മീറ്ററും ഡീസൽ മീറ്ററും ആവശ്യമില്ല. കാരണം എക്സാമ്പിൾ, ഇതിൽ സ്പീഡോ മീറ്റർ വർക്ക് ചെയ്യാറില്ല, ഡീസൽ മീറ്റർ എന്നൊരു സാധനമേ ഇല്ല.